വ്യക്തിയുടെ രൂപതയുടെ സന്ദർശനം, സ്നേഹ സന്ദർശനം. ഇതിന് വിളിക്കുന്ന പേരെന്താണെന്നറിയാവോ? സ്നേഹ സന്ദർശനം. ഇത് ഇൻസ്പെക്ഷൻ ഒന്നും അല്ല കേട്ടോ. നിങ്ങളുടെ അച്ഛനെയും നിങ്ങളുടെ ടീച്ചേഴ്സിനെയും നിങ്ങളെയും കണ്ട് സ്നേഹം പങ്കുവയ്ക്കാൻ രൂപത പറഞ്ഞു വെച്ച ഒരു പാവം അധ്യാപകനാണ് ജോസഫ്. സ്നേഹമുള്ള ഷരൺ സച്ച, ബഹുമാനിയായ മിസ്സസ് ഡോക്ടർ സെൽബി, പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, എൻ്റെ കൊച്ചുമക്കളെ, എനിക്ക് പറഞ്ഞറിയിക്കാത്ത സന്തോഷമാണ് തോന്നുന്നത് ഇങ്ങനൊരു വികാരിയെച്ച നിങ്ങൾക്ക് കിട്ടിയത്. ഞാൻ വന്നപ്പോൾ തൊട്ട് ഈ നിമിഷം വരെ നിങ്ങളെ പറ്റി പറയാനാണ് അച്ഛൻ സമയം. അച്ഛൻ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ദേ മഷെ ദേ ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇരിക്കാൻ പറ്റാത്തൊരു വൈദികൻ. ഞാൻ അച്ഛനോടൊന്നും ഇരിക്കാൻ പറഞ്ഞിട്ട് അച്ഛൻ കൂട്ടാക്കണില്ല. നിങ്ങളെ സ്വന്തം മക്കളെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന ഒരു ആധ്യാത്മിക ഗുരുനാഥനെ നിങ്ങൾക്ക് ലഭിച്ചു എന്നുള്ളതാണ് ദൈവം നൽകിയ ഏറ്റവും വലിയ വെള്ളങ്ങളിലൂർ സെൻറ് ജോസഫ് ചർച്ചിന് കിട്ടിയ ഏറ്റവും വലിയ ദാനം. അതിനൊരു നല്ല കയ്യടി നിങ്ങളുടെ വീട്ടിൽ. യൂണിറ്റ് സന്ദർശനം ആരംഭിക്കുന്നു, 2024 യൂണിറ്റ് സന്ദർശനം ആരംഭിക്കുന്നത് ദൈവഹിതം പോലെ വെള്ളാങ്കല്ലൂർ സെൻറ് ജോസഫ് ചർച്ചിൽ നിന്നാണ്, ഈ പള്ളിയിലാണ്. ചെറിയ വിഷയമല്ല. മറ്റൊരു സന്തോഷം എനിക്ക് പറയാനുള്ളത്, സാറ് 40 വർഷമായി ഈ രൂപത മതബോധന അനിമേറ്ററായിട്ട് നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തുടങ്ങിയത്. ഇതുവരെ ഈ ഇരിഞ്ഞാലക്കുട രൂപതയിലെ ഒരുപാട് പള്ളികളിൽ സന്ദർശിച്ചതിന് ഇടയിൽ ആദ്യമായിട്ടാണ് ഒരു അസംബ്ലി വേദോപദേശ ക്ലാസ്സായി മാറുന്നത്. അത് വെള്ളാങ്കല്ലൂർ സെൻറ് ജോസഫ് ചർച്ചാണ്. സാധാരണ അസംബ്ലി എന്ന് പറഞ്ഞാൽ ഒരു സഭാവാർത്ത, ഒരു പ്രതിജ്ഞ, ഒരു അച്ഛമ്മിൻ്റെ തിരിയാനം, ശാസനാരൂപത്തിലുള്ള ഉപദേശങ്ങൾ, അച്ഛൻ്റെ വകരൂപദേശങ്ങൾ, ഇതൊക്കെയാണ്. എന്നാൽ ഈ അസംബ്ലി ഒരു വേദോപദേശ ക്ലാസ് പോലെ അത്ര മനോഹരമായിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അത്ര ഇതാണ് ഏറ്റവും വലിയ വേദോപദേശം. ഇനി തൊട്ട് ഇനി വേദോപദേശം ക്ലാസ്സിലേക്ക് പോകണമെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം ഇവിടെ വചനം പഠിക്കുന്നു, ഇവിടെ വചനം എഴുതുന്നു, ഇവിടെ 3 ഗ്രൂപ്പായിട്ട് വചനം പറയാൻ മത്സരിക്കുന്നു. ഇത് അത്ര സുന്ദര. ഇങ്ങനെ ഈ വേദോപദേശ ഈ അസംബ്ലിയില് പുസ്തകം പിടിച്ചിരുന്ന വേദോപദേശത്തിന്റെ ഓരോ കാര്യങ്ങളും വചനത്തിന്റെ ഓരോ കാര്യങ്ങളും എഴുതി വെച്ച് അത് കൃത്യമായി പറയുന്ന ഒരു അസംബ്ലി ഈ 40 വർഷത്തിനിടയിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. കഴിഞ്ഞ വർഷം നിങ്ങൾ രൂപതയുടെ ബെസ്റ്റ് സെക്കൻഡ് യൂണിറ്റ് ആയിരുന്നു അല്ലേ? അതിന് പ്രത്യേക പ്രത്യേക അഭിനന്ദനങ്ങൾ. നമ്മൾ പറയുമ്പോ തെറ്റ് വന്നു എന്നുള്ളതൊരു വിഷയമല്ല. ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ കൊച്ചുമോളെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. എന്റെ മോളെ നേരിട്ടല്ലേ വാടതക്കുള്ളൂ. അവള് പറഞ്ഞ ഉത്തരം തെറ്റാണെങ്കിൽ ആദ്യത്തെ കയ്യടി കൊടുക്കേണ്ടത് അവൾക്കാണ്. അതിന്റെ കാരണം പറയാൻ കാണിക്കുന്ന എന്തൂസിയാസം, നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് പറയണമെന്നുള്ള ആഗ്രഹം, ആഗ്രഹം ഉള്ളിൽ ശരി ഉണ്ടായിട്ടും പറഞ്ഞു പോയിപ്പോ തെറ്റിപ്പോയി.
2025 വരാൻ പോകണുള്ളെങ്കിൽ അവൾക്ക് അത് 25 സ്വപ്നങ്ങളാണ് ഈ കൊച്ചുമോൾക്ക്. മനസ്സിലായ നിങ്ങൾക്കൊക്കെ 24 സ്വപ്നങ്ങളേ ഉള്ളൂ, ഈ മോൾക്ക് 25 സ്വപ്നം. ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു ഈ കൊച്ചുമോളെ. പറയുന്നതിൽ തെറ്റുവരിക എന്നുള്ളതല്ല, കർത്താവിനെ പറ്റി പറയാൻ കാണിക്കുന്ന ആഗ്രഹവും അതിന് കാണിക്കുന്ന ആവേശവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ ഈ മോൾക്ക് ഒരു കൈയടി കൂടി കൊടുത്തേ. മത്സരിച്ച് ഉത്തരം പറയുന്ന ഒരു യൂണിറ്റ്, എനിക്കേറെ സന്തോഷമുണ്ട് നിങ്ങളുടെ ഈ യൂണിറ്റിൽ വരാൻ കഴിഞ്ഞതിൽ. ഏറെ സന്തോഷിക്കുന്നു. എൻ്റെ കൂടെ എൻ്റെ കൂടപ്പുറപ്പ് ഒരു സിസ്റ്ററുണ്ട്. സിസ്റ്ററുടെ പേര് ഫെമി എന്നാണ്, എൻ്റെ പേര് ജോസ് ജെ കാളൻ എന്നാണ്. കാളനല്ല, ഈ കാളൻ്റെ ഒരു കുഴപ്പം, അതിലൊരു ഒരു എല്ല് കൂടി ഇട്ട കള്ളനായി. KALAN എന്ന് പറയുമ്പോൾ കാലൻ എന്ന് വായിക്കാം. ഇത് അതൊന്നും അല്ല, ഒരു പാവം ഭാഷ. നിങ്ങളുടെ അടുത്തുള്ള നടവരമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ചെയ്തൊരു അധ്യാപകൻ. നടവരമ്പ് സ്കൂളിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇനി എനിക്ക് ഞാനൊന്ന് ചോദിച്ചോട്ടെ ചില ചോദ്യങ്ങൾ. വിഷമാവോ? ഇഷ്ടമാണ്. അതുപോലെ ഒരു സന്തോഷ വാർത്ത പറയാനുള്ളത്, എല്ലാ യൂണിറ്റിലും ചെല്ലും മാമ്പിള്ളേത് ഓർത്തോണ്ടോകീലായിട്ടിരിക്കാറ്. ഇവിടെ എന്തും മിടുക്കന്മാരാ നിങ്ങള്. അതുപോലെ എനിക്ക് തോന്നിയ മറ്റൊരു പ്രത്യേകത, മുതിർന്ന കുട്ടികൾ ഒരിക്കലും ഉത്തരം പറയാൻ തയ്യാറാകാറില്ല. എനിക്കിത് ആ മോനെ ഭയങ്കര ഇഷ്ടമായി. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടി പോയി പോവാൻ. ഈ യൂണിറ്റിലെ ഏറ്റവും ഉയരം കൂടിയ വിദ്യാർത്ഥിയാണ് അവൻ. അവൻ അതിന് ഉത്തരം പറഞ്ഞു, ഉത്തരം ശരിയാണ്. എത്രാം ക്ലാസ്സിൽ പഠിക്കണേ? പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ഒരു കുട്ടി. സാധാരണ 11-ാം ക്ലാസ്സിലെയും 12-ാം ക്ലാസ്സിലെയും കുട്ടികൾക്ക് വേദപ്രദേശത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ വെള്ളാങ്കല്ലി ഒരു യൂണിറ്റിൽ ഞാനത് കണ്ടു, അനുഭവിച്ചു. ഒരു നല്ല കൈഡിയ മോനോട്. യു ആർ എൻതുസിയാസ്റ്റിക്കലി സ്റ്റഡിയിങ് കാറ്റിസം. ആവേശത്തോടുകൂടി തമ്പരാനെ പഠിക്കാൻ മനസ്സുള്ള ഒരു സമൂഹം, ആ സമൂഹത്തെ നയിക്കുന്ന അധ്യാപക സമൂഹം, ഈ അധ്യാപക സമൂഹത്തെ നിങ്ങളെയും നയിക്കുന്ന ഒരു ആധ്യാത്മിക ഗുരുനാഥൻ ഉൾക്കൊള്ളുന്ന മനോഹരമായ ചർച്ച്, സെന്റ് ജോസഫ് ചർച്ച് വെള്ളാങ്കല്ലൂർ. ഈ വർഷത്തിന്റെ ആപ്തവാക്യം എന്താണെന്നറിയാവോ? ഒന്ന് പറഞ്ഞേ എന്റെ കൊച്ചുമോള്. ക്രിസ്തു ദർശനം പ്രാർത്ഥനാ ജീവിതത്തിലൂടെ, അല്ലേ? അല്ലേ? അതാണ് ആപ്തവാക്യം. അപ്പൊ പ്രാർത്ഥനാ വർഷമായിട്ട് 2024 ആഘോഷിച്ചു. അതിന്റെ കാരണം പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? എന്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥനാ വർഷമായിട്ട് ആഘോഷിക്കുന്നു? ഇത് ഇട്ടു തരാൻ പാടില്ലാത്തതാണ്, വെറുതെ പിടിച്ച് അവിടെ വെച്ചോളൂ കേട്ടാ. വെരി ഗുഡ്. ഇത് ഞാൻ ആഗ്രഹിച്ചു നിങ്ങളെ കൊണ്ട് ഒരു മറുപടി പറയാതിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചൊരു ചോദ്യമായിരുന്നു. നിങ്ങൾ ആരും പറയുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. ഫ്രാൻസിസ് പാപ്പ 2025 വർഷം മഹാജൂബിലിക്ക് ഞങ്ങൾ 2024 പ്രാർത്ഥിച്ചിരുന്നു. 2025 കത്തോലിക്ക സഭയുടെ മഹാജൂബിലിക്ക് ഒരുങ്ങുന്ന സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുന്ന വർഷമായതുകൊണ്ട് ഇതിനെ പ്രാർത്ഥനാ വർഷം എന്ന് പറയുന്നു. അത് തന്നെയാണ് നമ്മൾ വേദോപദേശത്തിന് എന്ത് കിട്ടുന്നത്? ക്രിസ്തു ദർശനം പ്രാർത്ഥനാ ജീവിതത്തിൽ. പിന്നെ ഈ ഒരു വർഷം കേരള കത്തോലിക്ക സഭ ഒരു വർഷമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. അത് പറയാൻ പറ്റുമോ? യെസ്. കണ്ട ആമ്പിള്ളേര് എന്തും മിടുക്കന്മാര്. ഇത് ഞാൻ ഈ ആമ്പിള്ളേരുടെ മിടുക്ക് പറയാനുള്ള കാരണം, ഒരു വേദദേശ ക്ലാസ്സിലും ഞാൻ ചെല്ലുന്നു, ആമ്പിള്ളേരും ഉണ്ടാറില്ല. ചാടിക്കടിച്ച് പുലികളെപ്പോലെ, ഈറ്റപ്പുലികളെപ്പോലെ ഓടി വരുന്നത് പെൺപിള്ളേരാണ്. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം കാണുന്നു, ആമ്പിള്ളേരും മിടുമിടുക്കന്മാരാണ്, പെൺപിള്ളേർ അതിലും മിടുക്കുകയാണ്. ഇനി വേറെ പറഞ്ഞു
ഒരു കൈയടി ഇവരും കൊടുക്കുന്നേ. അപ്പൊ നമ്മുടെ വർഷം നമ്മൾക്ക് കേരള കത്തോലിക്ക സഭ ഒരു വർഷത്തിന് ഒരു പ്രത്യേക രീതിയിൽ ആഘോഷിക്കുന്നു. ഏത് വർഷമാണത്? യുവജന വർഷം. യുവജന വർഷത്തിന്റെ ഒരു മുദ്രാവാക്യം നിങ്ങൾക്ക് പറയാം. വെരി ഗുഡ്, കം ഓൺ. നല്ല രീതിയിൽ അവതരിപ്പിച്ചു. ഒരു കൈ അതിന് കൊടുക്കാൻ കരളിൽ കനലും കാറിൽ ചിറകുമുള്ള വെരി ഗുഡ്, വെരി ഗുഡ്, കൺഗ്രാജുലേഷൻ. അപ്പൊ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ചോദ്യം ചോദിച്ച് നിങ്ങളെ തോൽപ്പിക്കാൻ ജോസ് മാഷ്ക്ക് പറ്റുന്നില്ല. ഏറെ സന്തോഷമുണ്ട്, ദീർഘിപ്പിക്കുന്നില്ല. സാറ്, സാറ് വളരെ സന്തോഷവാനാണ് നിങ്ങളെ കാണുന്നത്. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത് ഒരു കുടുംബം സ്നേഹിച്ച് കർത്താവിൽ വളരുന്ന ഒരു കുടുംബത്തിൻ്റെ കൂട്ടായ്മ നിങ്ങളിൽ ഞാൻ ദർശിക്കുന്നു. ശരൺ സച്ചൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് വന്നപ്പോൾ തൊട്ട് നിങ്ങളെ പറ്റി പറയുന്നതാണ്. അത്ര മിടുക്കന്മാരാണ്, മിടുക്കികളാണ്. ഇങ്ങനെ ഒരു വൈദികൻ ആദ്യമായിട്ടാണ് ഞാൻ പറഞ്ഞു കേൾക്കണം. സാധാരണ പറയും വൈദികന്മാർ പോലെ മാഷ ഒന്നിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യം ലിമിറ്റെങ്കിലും ഇവിടെ കയറി വരുന്നില്ല എന്നാണ് പറയാറ്. ഇതങ്ങനെയല്ല, നിങ്ങൾ വളരെ നല്ല മിടുക്കന്മാരും മിടുക്കത്തികളുമാണ് എന്നുള്ളത് നിങ്ങളുടെ മാത്രം മിടുക്കല്ല, നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന അധ്യാപകരൊക്കെ നിങ്ങൾ വന്നേ. എല്ലാ അധ്യാപകരും എല്ലാവരും പറഞ്ഞു എൻ്റെ സൈഡില്, അച്ഛൻ്റെ സൈഡിലായിട്ട് വരി വരിയായിട്ട് ഒന്ന് നിന്ന് നിങ്ങളൊന്ന് ഞങ്ങൾ ശരിക്കൊന്ന് കാണട്ടെ. നിങ്ങളുടെ കൂടെ അഞ്ചു പേരില്ല, അച്ഛൻ പറഞ്ഞതാണ്. ദീപി ജിമാഷൊക്കെ സാറിൻ്റെ വലം കൈയായിട്ടൊക്കെ നടവരമ്പ് സ്കൂളിൽ പ്രവർത്തിച്ച മാഷാണ്. തലയിൽ ഇത്തിരി തലമുടി കുറവുണ്ടെങ്കിൽ ആള് നല്ല എടുക്കണം. അതുപോലെ ലോഗോസ്കിസില് സ്ഥിരം നിങ്ങൾക്ക് സമ്മാനം കിട്ടുന്നൊരു ടീച്ചർ ഉണ്ടല്ലോ, ആ ടീച്ചറുടെ പേരെന്താ? ഓ, എന്തൊരു അറിവാണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങളെ നയിക്കുന്ന ടീച്ചറുടെ പേരെന്താ? ഒരു ഡോക്ടറാണ്. എന്നിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തണേ. രോഗികളെ നോക്കി വയ്യാണ്ടായി ഇതിൻ്റെ സമയത്തിൻ്റെ ഇടയിൽ നിങ്ങളെ വേദോപദേശം പഠിപ്പിക്കാൻ ഊട്ടി വരുന്ന അധ്യാപകർ. ഞാൻ ഇവരെ നിർത്തിയതിൻ്റെ ഒരു കാരണം, ഇവർ ചെയ്യുന്ന നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പുണ്യം നിങ്ങൾ അറിയണം. ജോസ് സാർ ഇതുപോലെ 27 കൊല്ലം വേദോപദേശം പഠിപ്പിച്ച് 18 വർഷം മാഷായ ഒരു അധ്യാപകനാണ്. ഇവരുടെ നെടുവീർപ്പുകളും ഇവരുടെ സ്വപ്നങ്ങളും ഇവരുടെ ബുദ്ധിമുട്ടുകളും കൃത്യമായി അറിയുന്ന ഒരു അധ്യാപകൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി ഞായറാഴ്ചകളിലെ എല്ലാ പരിപാടികളും മാറ്റിവെച്ച് ദൈവത്തിൻ്റെ വാചനങ്ങളും ദൈവത്തിൻ്റെ പാഠങ്ങളും നിങ്ങളെ പഠിപ്പിച്ച് ഇതുപോലെ നിങ്ങളെ മിടുക്കരാക്കിയത് ആരാ? അപ്പൊ നിങ്ങളുടെ സെക്കൻഡ് അപ്പച്ചനും അമ്മച്ചിയാണ് ഈ അധ്യാപകൻ. മനസ്സിലായോ? നിങ്ങളെ ആദ്യം വേദപാഠം പഠിപ്പിച്ചത് ആരാ? അപ്പനും അമ്മയും അല്ലേ? അങ്ങനെയല്ലേ? പക്ഷെ നിങ്ങളുടെ വചനത്തിന്റെ അർത്ഥങ്ങളും അതിന്റെ വ്യാപ്തിയും നിങ്ങളെ മനസ്സിലാക്കി തന്നതും നിങ്ങളെ നയിക്കുന്നതും വികാരിയച്ഛനും അതോടൊപ്പം തന്നെ ഈ നിൽക്കുന്ന അധ്യാപകരുമാണ്. അവരുടെ കഷ്ടപ്പാടുകൾക്കും അവരുടെ ബുദ്ധിമുട്ടുകൾക്കും ദൈവത്തിന്റെ മുൻപിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് നല്ലൊരു കയ്യടി ഞങ്ങളുടെ ആകെയുള്ളൊരു സന്തോഷം നിങ്ങളുടെ കയ്യടിയാണ് ഞങ്ങൾക്ക്. ഇടവകാർക്കൊക്കെ എത്രത്തോളം ഞങ്ങളുടെ കഷ്ടപ്പാട് മനസ്സിലാവുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അത്ര നല്ല അച്ഛനറിയാം. അച്ഛൻ നിങ്ങളെപ്പറ്റി, ഈ അധ്യാപകരെ പറ്റിയൊക്കെ വളരെ കാര്യമായി എന്നോട് പറഞ്ഞു. വെള്ളയപ്പം കഴിക്കാൻ എനിക്ക് സമയം മുഴുവൻ കിട്ടിയില്ല. അച്ഛൻ ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കും. പറഞ്ഞു എന്തായാലും ഞാൻ നിർത്തുന്നു. ഈ യൂണിറ്റ് പരസ്പര സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഒരു യൂണിറ്റാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു.
ഹൃദയം നിറഞ്ഞ സ്നേഹവും സന്തോഷത്തോടുകൂടെ ഇവിടുത്തെ യൂണിറ്റിനെയും അധ്യാപകരെയും നിങ്ങളെ നയിക്കുന്ന ഷെറൻ സിസ്റ്ററിനെയും പ്രത്യേകം ഇരിഞ്ഞാലക്കുട രൂപതയുടെ അഭിനന്ദനങ്ങളും അഭിവാദനങ്ങളും അർപ്പിച്ചുകൊണ്ട് സ്നേഹത്തോടെ നിർത്തുന്നു ജോസ്. താങ്ക് യു.